ഹായ് ഓൾ, വെൽക്കം ടു എക്സാൻ വൈ ലേണിംഗ്. നമ്മൾ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, മാച്ച് ദ ഐറ്റംസ് ഇൻ കോളം വൺ വിത്ത് ദോസ് ഇൻ ദ കോളം ടു. ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളവും തന്നിട്ടുണ്ട്, അതെന്ത് ചെയ്യാം, മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കോളത്തിൽ ബഡ്, ഐസ്, അതുപോലെ തന്നെ ഫ്രാഗ്മെൻറ്റേഷൻ, വിങ്സ്, സ്പോർട്സ്, നമുക്കറിയാം പലതരത്തിലുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സീഡ് ഡിസ്പേഴ്സൽ മെത്തേഡ്സും ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? കോളം ടൂല് മാപ്പ് ഉള്ളത് പോലെ തന്നെ സ്പൈറോഗേര, ഈസ്റ്റ്, ബ്രെഡ് മോൾഡ്, പൊട്ടാറ്റോ, റോസ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള ആൻസേഴ്സും നമുക്ക് പരിചയമുള്ള ഒരുപാട് പേരുകൾ നമ്മൾ കാണുന്നുണ്ട്. സീഡ് ഡിസ്പേഴ്സലുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അത് രണ്ടും മിക്സ് ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഓരോന്നും നമുക്ക് നോക്കാം. ബഡ്, എവിടെയാണ് നമ്മൾ ബഡ് കാണാറുള്ളത്? അതേപോലെ തന്നെ ഐസ്, ഐസ്, ഐസ് എവിടെയാണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ആ ഭാഗം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. യെസ്, ഫ്രാഗ്മെൻറ്റേഷൻ, വിങ്സ്, സ്പോർട്സ്, ഓരോന്നും എവിടെയാണ് നിങ്ങൾ തന്നെ സ്വയം ആയി ഒന്ന് മാച്ച് ദ ഫോളോയിങ് ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് കടക്കാം അല്ലേ. യെസ്, എന്താണ് ആൻസർ? ബഡ് ഏതിലാണ് നമ്മൾ കാണുക? ഈസ്റ്റിലാണ് ബഡ് നമ്മൾ കാണാറുള്ളത്. ബഡ്ഡിങ് ഇൻ ദ ഈസ്റ്റ് അല്ലേ. ഒരു ഈസ്റ്റിൽ നിന്ന് ഒരു ബഡ് ഫോം ചെയ്ത് അടുത്ത ഈസ്റ്റ് ഉണ്ടായി, ചിലപ്പോൾ ചെയിൻ ഓഫ് ബഡ്സ് ഉണ്ടായി. അതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഫിഗർ അടക്കം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഐസ്, ഐസ് ഓഫ് ദ പൊട്ടാറ്റോ അല്ലേ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഇനി ആ ഫ്രാഗ്മെൻറ്റേഷൻ, ഫ്രാഗ്മെൻറ്റുകളായി ഓരോ ഫ്രാഗ്മെൻറ്റും പുതിയ ഓർഗാനിസമായി മാറുന്നത് എവിടെയാണ്? സ്പൈറോഗൈറ, എ ടൈപ്പ് ഓഫ് ആൽഗേ അല്ലേ. നമ്മൾ അതും സെക്ഷൽ റിപ്രൊഡക്ഷനിൽ പഠിച്ചാണ്. വിങ്സ്, വിങ്സ് ഉള്ള സീഡ്സ് ഏതിനാണ് ഉള്ളത്? മാപ്പിൾ അല്ലേ. അതേപോലെ തന്നെ സ്പോർസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ആണ്. സ്പോർസ് ഏതാണ്? ബ്രെഡ് മോൾഡ് പോലെയുള്ള ഫംഗസിലാണ് നമ്മൾ സ്പോർസ് കാണാറുള്ളത്. അപ്പോൾ ഇങ്ങനെ പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ വിവിധ മെത്തേഡ്സ് ആണെങ്കിലും പിന്നെ സീഡ് ഡിസ്പോസലിൻ്റെ വിവിധ മെത്തേഡ്സ് ആണെങ്കിലും അതൊക്കെ വെച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് ഒക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൃത്യമായി ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ടിക്ക് ദ കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് ഓരോന്നിലേക്കും നോക്കാം. ഓപ്ഷൻ എ, ദ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദ പ്ലാൻ ഈസ് ദ. റീപ്രൊഡക്റ്റീവ് പാർട്ട് ഏതാണ്? ഏറ്റവും സിമ്പിൾ ചോദ്യം അല്ലേ, ചോദിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും സിമ്പിൾ ചോദ്യം. ലീഫാണോ, സ്റ്റെമ്മാണോ, ഫ്ലവറാണോ, റൂട്ടാണോ? ഏതാണ് റീപ്രൊഡക്റ്റീവ് പാർട്ട്? ലീഫാണോ, സ്റ്റെമ്മാണോ, റൂട്ടാണോ, അതോ ഫ്ലവറാണോ? യെസ്, അതേതാണ്? ഫ്ലവർ ഈസ് ദ റീപ്രൊഡക്റ്റീവ് പാർട്ട്. ബാക്കിയൊക്കെ എന്താണ്? വെജിറ്റേറ്റീവ് പാർട്സ് ആണ് അല്ലേ. അതുവഴി ഏതെങ്കിലും റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെന്താ നമ്മൾ പറയുക? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും അല്ലേ. ഓക്കെ, ദ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ്. മെയിലും ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ എന്താണ് വിളിക്കുക? ഫെർട്ടിലൈസേഷൻ, പൊളിനേഷൻ, റീപ്രൊഡക്ഷൻ, സീഡ് ഫോർമേഷൻ. എന്താണ് ഫ്യൂഷൻ ആ പ്രോസസ്സിന് എന്താ വിളിക്കുക? ഒബ്വിയസ്ലി ഫെർട്ടിലൈസേഷൻ. പൊളിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ ഓഫ് പൊള്ളൻ ഗ്രെയിൻസ് ആണ് പൊളിനേഷൻ. ഫെർട്ടിലൈസേഷൻ ആണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റുകൾ തമ്മിലുള്ള ഫ്യൂഷൻ അല്ലേ. ഓക്കെ, ഇനി റീപ്രൊഡക്ഷൻ എന്താണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ സീഡ് ഫോർമേഷൻ, സീഡിൻ്റെ ഫോർമേഷൻ, അതൊന്നുമല്ല ഈ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇനി അടുത്തൊരു ചോദ്യം, മെച്ചുർ ഓവറി ഫോംസ് ദ. മെച്ചുർ ഓവറി എന്താവുക? സീഡാണോ, സ്റ്റേമൻ ആണോ, പിസ്റ്റിലാണോ, ഫ്രൂട്ടാണോ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഈവൻസ് അല്ലേ. ഫെർട്ടിലൈസേഷന് ശേഷം എന്തൊക്കെ സംഭവിക്കും? നമുക്കറിയാം ഓവറി ഫ്രൂട്ടായി മാറും അല്ലേ. ഓവറി എന്തായി മാറും? ഫ്രൂട്ടായി മാറും എന്ന് നമുക്കറിയാം. ഓക്കെ, ഓരോന്നും എന്താണായി മാറുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഓരോന്നും ഓർമ്മിച്ച് വെക്കുക. എ സ്പോർ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസിങ് ഓർഗാനിസം, സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസം, റോസ് ആണോ, ബ്രെഡ് മോൾഡ് ആണോ, പൊട്ടാറ്റോ ആണോ, ജിഞ്ചർ ആണോ? നമുക്ക് കാണുമ്പോൾ തന്നെ പറയാൻ പറ്റും അല്ലേ, റോസ് അല്ല, പൊട്ടാറ്റോ അല്ല, ജിഞ്ചർ അല്ല, ഇറ്റ് ഈസ് ബ്രെഡ് മോൾഡ്. ബ്രെഡ് മോൾഡ് ആണ് സ്പോർ പ്രൊഡ്യൂസിങ് ഓർഗാനിസം. ബ്രയോഫിലം ക്യാൻ റീപ്രൊഡ്യൂസ് ബൈ ഇറ്റ്സ്. ബ്രയോഫിലം എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഏത് വഴി, ഏത് പിന്നെ പാർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്? സ്റ്റെമ്മാണോ, ലീവ്സ് ആണോ, റൂട്ട്സ് ആണോ, ഫ്ലവറാണോ? ബ്രയോഫിലത്തിൻ്റെ പ്രത്യേകത തന്നെ എന്താണ്? ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടക്കുന്നുണ്ട്, അതിൽ പ്രധാനമായും ഏത് വഴിയാണത്? അത് ലീവ്സ് വഴിയാണ് അല്ലേ. അപ്പോൾ ലീവ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സ്പെസിഫിക്കായി ഇങ്ങനെയുള്ള ഈ ഇത്തരം ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് സ്പെസിഫിക്കായിട്ട് അറിയെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളടക്കം നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ ഓരോ ചോദ്യവും പോസ് ചെയ്ത് നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്തിയിട്ടാണ് ബാക്കി കണ്ടതെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരാനുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അയച്ചു കൊടുക്കുകയും ചെയ്യുക. കൂടുതൽ ആളുകൾ നമുക്കെന്ത് ചെയ്യണം, ഒരുമിച്ച് ഒരുപാട് ആളുകളിലേക്ക് ഇതെത്തേണ്ടതുണ്ട്. ഫ്രീ ആയിട്ടുള്ള ഇത്തരം കണ്ടൻറ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ പിന്നെ ഫ്രണ്ട്സിന് കൂടി അയച്ചു കൊടുക്കുക. നമുക്കിത് ഒരുമിച്ച്
grow cheyanalle okay appo anyway thank you.